നമ്മുടെ കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിനം ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാവേളയിലേക്ക് പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ രാജു തോമസ് അച്ചൻ. ഒരു മരത്തിൻ്റെ കഥയാണിത്. ആ നാട്ടിലിൽ അത് വലിയൊരു വൻമരമായിരുന്നു. പല തവണ കൊടുങ്കാറ്റുണ്ടായെങ്കിലും ആ മരം മാത്രം കടപുഴുകിയില്ല. ധാരാളം സഞ്ചാരികൾ മരം കാണാൻ എത്തുന്നുണ്ട്. ധാരാളം പക്ഷികൾ ആ മരത്തിൽ ചേക്കേറുന്നുണ്ട്. ധാരാളം ആളുകൾ ആ ഗ്രാമത്തിലുള്ള ആ മരത്തിന് ചോട്ടിൽ സന്ധ്യയിലും ഉച്ചയ്ക്കും വന്ന് ചേക്കേറി അവർ സംസാരിച്ചിരിക്കാറുണ്ട്. ആ മരം എല്ലാവരുടെയും ആകർഷിച്ചതായിട്ടുള്ള മരമാണ്. അനേകം ആളുകൾ പലയിടങ്ങളിൽ നിന്നും ഈ മരം കാണുവാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു ദിവസം അത് സംഭവിച്ചു. പെട്ടെന്നൊരു ദിവസം ആ മരം വലിയ ശബ്ദത്തോടുകൂടെ വീഴുകയാണ്. അത് വലിയ വാർത്തയായി തീർന്നു. എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ ഒരു കുട്ടി വീഴ്ചയുടെ കാരണം കണ്ടെത്തുകയാണ്. ചുവട്ടിൽ കൂടുകെട്ടിയ ഒരിനം വണ്ടുകൾ അതിൻ്റെ ഉള്ളു മുഴുവൻ തുരന്ന് തീർത്തിരുന്നു. പുറമേ പ്രൗഢിയും പച്ചപ്പും വലിയ തലയെടുപ്പുമുള്ള ആ മരം, പക്ഷേ അകമേ വണ്ടുകൾ കാർന്ന് തിന്നിരുന്നു എന്നാണ് ചരിത്രം. പല മനുഷ്യ ജീവിതങ്ങളെയും ഇപ്രകാരം ഉപമിക്കാൻ നമുക്ക് സാധിക്കും. പുറമേ നല്ലവരെന്ന് തോന്നുമെങ്കിലും അകമേ വല്ലാതെ ശൂന്യതയും വണ്ടുകൾ കരണ്ട ആ അവസ്ഥയുമാണ്. തലയെടുപ്പും അതുപോലെ സൗന്ദര്യവുമുള്ള പലരുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഇല്ലാതെയില്ല. മാൻചുവട്ടിൽ കൊഴിഞ്ഞു വീണതായിട്ടുള്ള നല്ല മനോഹരമായ മാങ്ങ കാണുവാൻ, പക്ഷേ അതെടുത്ത് ഒരു വശമൊന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനുള്ളിലെ പുഴുക്കളുടെ എണ്ണം. പുറമേ കാഴ്ചയ്ക്ക് നല്ലതാണ്, പക്ഷേ അകമേ വല്ലാത്ത ചീഞ്ഞുപോയതായിട്ടുള്ള അവസ്ഥ. എല്ലാ വളർച്ചയും ഉള്ളിൽ നിന്നാണ്, എല്ലാ നാശവും ഉള്ളിൽ നിന്ന് തന്നെയാണ്. സൗന്ദര്യം പുറമേ മാത്രമല്ല, അകവും സൗന്ദര്യമുള്ളതായി മാറണം. പലരുടെയും ജീവിതം തളർന്നു പോകുന്നത് പുറമേ ഏൽക്കുന്ന മുറിവുകൾ കൊണ്ടല്ല, ആന്തരികമായ മുറിവുകൾ കൊണ്ടാണ്. അകമയുള്ള ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ബഹിഷ്പുരണമാണ് പ്രവൃത്തികളിൽ നിഴലിക്കുന്നതായിട്ടുള്ള നന്മയും കരുണയും സ്നേഹവും എന്ന് പറയാതിരിക്കുവാൻ സാധിക്കുന്നില്ല. പുറമേയുള്ള മുറിവുകളും വച്ചുകെട്ടി സുഗന്ധദ്രവ്യങ്ങളും പൂശി നടക്കുന്നതിനിടയിൽ ഉള്ളിലെ വ്രണങ്ങളും കേടുപാടുകളും കാണാതെ പോകരുത്, ചികിത്സിക്കാതെ പോകരുത്. വളർച്ചയുടെ കാരണം നാം അറിയുമ്പോൾ തന്നെ തളർച്ചയുടെ കാരണവും നാം അറിയണം. പേരും പ്രശസ്തിയും ഏറുമ്പോൾ സ്വയം അറിയാതെ ഉടലെടുക്കുന്ന അഹംഭാവവും അസൂയയും സ്വാർത്ഥതയും വീഴ്ചയ്ക്ക് കാരണമാകും. ഓർക്കുക, അകത്തു കയറി കാർന്നു തിന്നുന്നവയെ പുറത്തുനിന്ന് ആർക്കും കാണാനാകില്ല. എന്നാൽ സ്വയം തിരിച്ചറിയുന്നതാണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിലേക്ക് നയിക്കപ്പെടുന്നത്. ഇപ്രകാരം മനോഹരമായൊരു ചിന്ത വായിക്കുവാനിടയായി. എല്ലാവരുമായും സമ്പർക്കമാകാം, പക്ഷേ എല്ലാവർക്കും അഭയം നൽകരുത്. എല്ലാവരും ചേക്കേറാൻ വരുന്നത് തണലിനോ കുളിരിനോ വേണ്ടി ആകണമെന്നില്ല. ചിലരെങ്കിലും കാർന്നു തിന്നാനോ കവർന്നെടുക്കാനോ ആകും. പുറത്തുനിന്ന് പ്രക്ഷോഭം നടത്തുന്നവരെയല്ല ഭയപ്പെടേണ്ടത്, അകത്ത് കയറിക്കൂടി ആത്മാവ് നശിപ്പിക്കുന്നവരെയാണ് എന്ന്. അതെ, എല്ലാവരും ചേക്കേറാൻ വരുന്നത് തണലിനോ കുളിരിനോ വേണ്ടിയാകണമെന്നില്ല. ചിലരെങ്കിലും കാർന്നു തിന്നാനോ കവർന്നെടുക്കാനോ ആകും. വെള്ളതേച്ച ശവക്കല്ലറകളെ എന്ന് ഒരു വിഭാഗത്തെ നോക്കി യേശു കർത്താവ് ഗർജിക്കുന്നതിൻ്റെ പിന്നിലും അകമേ സൗന്ദര്യമില്ലാത്ത ജീവിതം എന്ന് ക്രിസ്തു കണ്ടെത്തിയതുകൊണ്ടാണ്.
പുറമേ നല്ല ഉമ്മോടിയും നല്ല വെളുപ്പുമാണ്. വെള്ളതേച്ച ശവക്കല്ലറകളെ നാം കാണാറുണ്ടല്ലോ, എന്നാൽ അകമേ ദുഷിയാണ്. ഇതുപോലെയുള്ള മനുഷ്യർ ധാരാളമുണ്ട് എന്ന് കർത്താവ് പലപ്പോഴും തൻ്റെ ഉപമകളിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു എന്ന് യേശു പറയുമ്പോൾ കിണ്ടിക്കിണ്ണങ്ങളുടെ അകം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് യേശു അവിടെ നമ്മോട് പറയുന്നത്. ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ കാർന്നു തിന്നുന്ന വണ്ടുകളെ നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആമേൻ, ആമേൻ.